ഈ വീഡിയോയിൽ പറയുന്നത് ചരക സംഹിതയിലെ നിദാന സ്ഥാനത്തിൻ്റെ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു സ്ഥാനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ സ്ഥാനം എന്തിനാണ് പഠിക്കുന്നത് എന്നൊരു അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നിദാന സ്ഥാനം എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും, പക്ഷെ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം, അതിൽ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നുള്ളത് നമുക്ക് ജനറലായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ നിദാന സ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം ചരക സംഹിത, അതായത് ആചാര്യ ചരകൻ എഴുതിയിരിക്കുന്നത് എട്ട് സ്ഥാനങ്ങളാണ്. എട്ട് സ്ഥാനങ്ങളിലും കൂടെ 120 ചാപ്റ്റേഴ്സ് ഉണ്ട്. 120 ചാപ്റ്ററും അതുപോലെ അങ്ങ് നമുക്ക് കാണാതെ പഠിക്കേണ്ട, നമുക്കതിൽ ആവശ്യമുള്ളതനുസരിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ ഈ അതിൽ തന്നെയും എട്ട് സ്ഥാനങ്ങളിൽ ഒന്നാണ് നിദാനസ്ഥാനം. നമുക്കറിയാം സൂത്രസ്ഥാനം, ശരീരസ്ഥാനം, നിദാനസ്ഥാനം, വിമാനസ്ഥാനം, കൽപ്പസ്ഥാനം, സിദ്ധിസ്ഥാനം, ഇന്ദ്രിയസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചികിത്സാ സ്ഥാനം, ഇത്രയും പറഞ്ഞിട്ടാണ് എട്ട് സ്ഥാനങ്ങൾ പറയുന്നത്. അതിൽ നിദാനസ്ഥാനം എല്ലാ സ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ സൂത്രസ്ഥാനത്തിൽ നമ്മൾ 30 ചാപ്റ്ററിനകത്ത് ഭയങ്കര ജനറലായിട്ട് എല്ലാം പഠിക്കുന്നുണ്ട്. ജനറലായിട്ട് അതായത് നമുക്ക് ആയുർവേദത്തിൽ അത്യാവശ്യം വേണ്ട നോളജ് സൂത്രസ്ഥാനത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിയാനായിട്ടാണ് ബാക്കിയുള്ള സ്ഥാനങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇപ്പോൾ ചികിത്സാ സ്ഥാനമായാലും ബാക്കി ശാരീരിക സ്ഥാനങ്ങളായാലും എല്ലാത്തിൻ്റെയും ബേസിക് നമ്മൾ ആ 30 ചാപ്റ്ററിൽ സൂത്രസ്ഥാനം ചരക സംഹിത സൂത്രസ്ഥാനത്തിന് അത് തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിയണം, അതുകൊണ്ട് മാത്രം നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം മര്യാദയ്ക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്യണ്ടേ? അതിന് നമുക്ക് എന്തൊക്കെ അറിയണം? അസുഖത്തിൻ്റെ കോസ് അറിയണം, അത് ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ അറിയണം. ഇപ്പോൾ പേഷ്യൻ്റ് വന്നിട്ട് എനിക്ക് വയറുവേദനയാണ്, തലവേദന എന്നൊക്കെ പറയുമ്പോൾ അത് ജനറലായിട്ടുള്ള സിംറ്റംസാണ്. ആ തലവേദന അല്ലെ വയറുവേദന എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഡിസീസസിനുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 5 ഡിസീസിന് സിമിലറായിട്ടുള്ള വയറുവേദന സിമിലറായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഒരു അസുഖത്തിൽ, അതായത് തൽക്കാലം ഒരു അസുഖമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു അസുഖത്തിൽ ഒക്കെ എത്താൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ ചാരക സംഹിതയുടെ നിദാന സ്ഥാനം പഠിച്ചിരിക്കണം. അത് ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ആചാര്യൻ പറയുന്നുണ്ട്. മെയിനായിട്ടുള്ളൊരു 8 ഡിസീസിനെയാണ് ആചാര്യൻ 8 ചാപ്റ്റേഴ്സായിട്ട് നിദാനസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 8 ചാപ്റ്റേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജ്വരനിദാനം. ജ്വരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫീവറാണ്, ഹൈപ്പർ പൈറക്സി ആണ്, നമുക്കറിയാം കുറച്ച് മലേസ് ഉണ്ടാകും, ഒരു ഫുഡിനോടുള്ള അവേർഷൻ ഉണ്ടാകും, അങ്ങനെയൊക്കെ നമുക്ക് ആ ഡിസീസിനെ പറ്റി ജനറലായിട്ട് അറിയാം. അതിൽ തന്നെയും നമുക്ക് വാതിക ജ്വരം, പൈത്തിക ജ്വരം, കഫജ്വരം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന് തന്നെ ഓരോ സിംറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്കി 7 ചാപ്റ്റേഴ്സ്, മൊത്തത്തിൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 8 ചാപ്റ്റേഴ്സിലും ഓരോ ഡിസീസിനും എന്തൊക്കെ സിംറ്റംസ് ഉണ്ടോ എന്ന് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് ചരക സംഹിതയിലെ നിദാന സ്ഥാനം ആചാര്യന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യന് വികൃതി അവസ്ഥയുമുണ്ട് സമാവസ്ഥയുമുണ്ട്. വികൃതി അവസ്ഥയിലുള്ളൊരു പേഷ്യ ഒരാളല്ലേ നമ്മുടെ അടുത്ത് വരുള്ളൂ, ഒരു ക്ലിനിക്കിൽ വരത്തുള്ളൂ, സമാവസ്ഥയിലുള്ളവരും വരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത് വികൃതി അവസ്ഥ അല്ലെങ്കിൽ ആൾക്ക് അസുഖമായിരിക്കുന്ന ഒരാളുടെ അസുഖം മാറ്റുക എന്നുള്ളതാണ്. സമമാണെങ്കിൽ നമുക്ക് പരിപാലിച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ ഡിസീസായിട്ട് വരുന്ന ഒരാൾക്ക് അതെന്താന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യണം. അതിനാണ് നമ്മൾ നിദാനസ്ഥാനം പഠിക്കുക. ആദ്യം നമ്മൾ ഇരുന്നിട്ടല്ലേ കാല് നീട്ടേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? നിദാനസ്ഥാനം പഠിച്ചിരിക്കണം. അതിൽ കംപ്ലീറ്റ് പത്തോളജി പറയുന്നുണ്ട്. അത് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ചികിത്സ ഭയങ്കര എളുപ്പമായിട്ട് പഠിക്കാൻ കഴിയും. ഓരോ സിംറ്റംസ് നോക്കിയിട്ടല്ലേ നമ്മൾ ചികിത്സിക്കുക. അപ്പോൾ നമ്മൾ ആ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഒരു ബേസിക് നോളജ് നമുക്കുണ്ടെങ്കിൽ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഡിസീസ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ജ്വരനിദാനമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ജ്വരത്തിൻ്റെ നിദാനങ്ങളും ലക്ഷണങ്ങളും ഒക്കെയാണ് അതിൽ പറയുന്നുണ്ട്. ആചാര്യൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിലുപരി ആയിട്ട് ഒരു അസുഖം അല്ലെങ്കിൽ ജനറലായിട്ട് ഏതൊരു അസുഖവും ഡയഗ്നോസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അപ്പോൾ നോക്കണേ നമുക്ക് എന്ത് എളുപ്പമാക്കി തരുവാണ്, ഇത്ര ഇത്ര ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഇന്ന ഇന്ന ഓരോ അസുഖങ്ങളും ജനറലായിട്ട് ഡയഗ്നോസ് ചെയ്യാം എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നിദാന പഞ്ചകം എന്നാണ് അതിനെ പറയുക. നിദാന പഞ്ചകം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, 5 ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. അതായത് ഒരു ഡിസീസ് എങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, ഇത്രയും മീൻസ് വെച്ചിട്ട് തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തത് നിദാന പഞ്ചകത്തിൻ്റെ നിദാനം തന്നെയാണ്. നിദാനം എന്ന് പറഞ്ഞാൽ ഇറ്റിയോളജി എന്നാണ്. അതായത് ഒരസുഖം എന്തൊക്കെ കാരണത്താലാണ് ഉണ്ടാകുന്നത്. ഓ ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം, ചിലപ്പോൾ ഒന്നിലധികം കാരണമായിരിക്കാം. നമ്മുടെ ജനറലായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന ജ്വരം തന്നെ എടുത്താൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ജ്വരം വരാം, അതെല്ലാം ഇറ്റിയോളജിയിൽ വരും. ഇനി അടുത്തത് പൂർവ്വരൂപം.
പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ പ്രീമോണിറ്ററി സിംറ്റംസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരസുഖം നമുക്ക് ബോഡിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, അത് കംപ്ലീറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സൂചനകളായിട്ട് തരുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതായത് ഇപ്പോൾ പനി വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഫുഡിനോടൊരു അവേഷൻ തോന്നുക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഒരു റെസ്റ്റ്ലെസ്നെസ്, നമുക്ക് തന്നെ അറിയാം നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളത്. പക്ഷേ അത് പനിയാണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അതൊരു സിംറ്റംസ് ആണ്, ഒരു തവണ പനി വന്ന ആൾക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാലും നമുക്കൊരു സൂചനയായിട്ട് തരുന്ന സിംറ്റംസിനെയാണ് നമ്മൾ പ്രീമോണിറ്ററി സിംറ്റംസ് അഥവാ പൂർവ്വരൂപം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളാണ്. അതായത് ഒരു അസുഖം വന്നാൽ അത് അതിൻ്റെ ആക്ച്വൽ സിംറ്റംസ് ആണ്. അത് പനി വന്നാൽ ഹൈപ്പർ പൈറക്സി ഉറപ്പാണ്, ഹൈപ്പർ പൈറക്സി ഇല്ലാണ്ട് പനി ഇല്ലല്ലോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ചൂട് കൂടിയ കണ്ടീഷൻ, ആ ഒരു ടെമ്പറേച്ചർ കൂടിയ കണ്ടീഷൻ, എലവേറ്റഡായിരിക്കുന്ന ഒരു കണ്ടീഷൻ, അതാണ് ലക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെയും ഇഷ്ടംപോലെ ലക്ഷണങ്ങളുണ്ടാവും. ആ ഒരു ആക്ച്വൽ സിംറ്റംസിനെയാണ് ലക്ഷണം എന്ന് പറയുക. പക്ഷേ പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന് മുന്നേ നമുക്ക് സൂചകമായിട്ട് തരുന്ന കുറച്ച് സിംറ്റംസാണ്. ഇനി അടുത്ത് വന്നിട്ട് ഉപശയമാണ്. ഉപശയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ആ പനി സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ പനി സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് പൊതച്ചൊക്കെ ഇരുന്നാൽ കുറച്ച് ഒരു കംഫർട്ട് കിട്ടത്തില്ലേ? അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഉപശയമായിട്ട് പറയാം. അതൊരു ആക്ടിവിറ്റിയാണ്, എന്നിരുന്നാലും അതൊരു ഉപശയമാണ്. ഉപശയം എന്ന് വെച്ചാൽ എന്ത് ഫാക്ടർ കൊണ്ടാണോ നമുക്ക് ആ അസുഖത്തിന് ശമനം വരിക, അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുക, അതിനെ നമുക്ക് ഉപശയം അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി തെറാപ്പി എന്ന് പറയാം. ഇനി അടുത്ത സംപ്രാപ്തിയാണ്. സംപ്രാപ്തി എന്ന് പറഞ്ഞാൽ പത്തോജനസിസ് ആണ്. ശരിക്കും ഈ സംപ്രാപ്തി അല്ലെങ്കിൽ പത്തോജനസിസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അങ്ങനെയാണെങ്കിൽ സംപ്രാപ്തി ലിംഗത്തിന് മുന്നേ പറയണ്ടേ? പക്ഷേ ആചാര്യൻ അത് നിദാന പഞ്ചകത്തിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ? സംപ്രാപ്തി നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി, ജസ്റ്റ് ആ പ്രോസസ്സ് എന്താണെന്ന് അറിഞ്ഞിരുന്നാലും മതി, അല്ലാതെ ഡയഗ്നോസ് ചെയ്യുന്നതിൽ ഭയങ്കര ഒരു റോളൊന്നുമില്ല എന്നാണ് ആചാര്യ ചരകൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഇതിൽ ഏറ്റവും ഈ അഞ്ചെണ്ണം പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലക്ഷണമാണ്. ലക്ഷണം കണ്ടിട്ടാണല്ലോ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. ഒന്ന് പറഞ്ഞിട്ടെങ്കിൽ പോലും നമ്മൾ കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യൻ പോലും ചൂട് കണ്ടാൽ പറയും അത് പനിയാണ്, എന്ത് പനിയായാലും അതൊരു പനിയാണല്ലോ, പനിയാണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് ലക്ഷണം ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. ഇനി നമുക്ക് അതിൻ്റെ നിദാനം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിദാനമാണ്. അപ്പോൾ നിദാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസേറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ നിദാനം എന്ന് പറയുന്നത് കാരണം, ഒരു ഡിസീസിൻ്റെ കാരണമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് നോക്കിയാൽ കാണാം, തത്ര നിദാനം കാരണം ഇത്യുക്തം അഗ്രേ. അപ്പോൾ കാരണം എന്നുള്ള വേർഡാണ് അവിടെ പ്രസക്തിയായിട്ടുള്ളത്. ബാക്കി ഒരുപാട് സിനോണിംസ് ഉണ്ട് ഈ നിദാനം എന്ന് പറയുന്നതിനകത്ത്. പക്ഷെ നമ്മൾ ഡെഫിനിഷനിൽ കാരണം, ചരക സംഹിതയൊക്കെ ചോദിക്കുമ്പോൾ ശ്ലോകാസ് അതുപോലെ തന്നെ വരണമല്ലോ, അല്ലെ? നമ്മൾ തത്ര നിദാനം ഹേതു ഇത്യുക്തം അഗ്രേ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ കാരണം എന്നുള്ളത് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ കാരണമാണോ ഹേതു ആണോ ആയതനമാണോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അത് നമ്മുടെ ടെൻഷനൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാരണമാണ് അവിടെ ആ ഡെഫിനിഷനിൽ വരുന്നതെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. നിദാനം എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നീ താനേ, നീ താനേ എന്ന് ഓർത്തൂടെ. നമുക്കൊരു പാട്ട് തന്നെ ഇല്ലേ, സമന്തയുടെ ഒരു പാട്ട് തന്നെയുണ്ട്, നീ താനേ നീ താനേ എന്ന് പറഞ്ഞിട്ട് തമിഴ് സോങ് തന്നെയുണ്ട്. അപ്പോൾ അതങ്ങനെ ഓർക്കാം. അപ്പോൾ നീ താനേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേ നമ്മൾ ചോദിക്കില്ലേ നീ താനേ നീ താനേ, ആ കാരണം ചോദിക്കത്തില്ലേ, ഇതിൻ്റെ പ്രശ്നത്തിനെല്ലാം കാരണം നീ താനേ. എൻ്റെ തമിഴ് കുറച്ച് മോശമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. നീ താനേ ഇതൊക്കെല്ലാം കാരണം എന്ന് ചോദിക്കത്തില്ലേ? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കില്ല നീയല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കത്തില്ലേ? അതുപോലെ നിദാനം എന്നുള്ളത് നീ താനേ എന്നെടുത്താൽ നീ താനേ കാരണം എന്ന് ഓർത്താൽ ജസ്റ്റ് ഒരു റിലേഷൻ കിട്ടിയില്ല. അപ്പോൾ അത്രയും മതി. ഇനി അതിൻ്റെ തുടക്ക ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ ഒരു തത്രയുണ്ട്, പിന്നെ ലാസ്റ്റ് ഇത്യുക്തം അഗ്രേ എന്നുണ്ട്. അതൊക്കെ ഡെഫിനേഷനിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഐറ്റംസ് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി. എല്ലാ ശ്ലോകത്തിലും തത്ര അല്ലെങ്കിൽ ഇത്യുക്തം അഗ്രേ എന്ന് പറയുന്നതായിരിക്കും ഡെഫിനേഷനിൽ നാച്ചുറലായിട്ട് വരിക. അപ്പോൾ അതങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത സിനോണിംസ് ആണ്. സിനോണിംസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നത് ആയതനം, പ്രത്യയം, കർത്ത, സമുദ്ധാനം, നിമിത്തം, അതുപോലെ ഹേതു കാരണം എന്നുള്ളത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഐറ്റംസാണ്. അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നിദാനം എന്നുള്ളതിൻ്റെ ബേസിക് കോഡ് എന്താണ്? നീ താനേ എന്നുള്ളതാണ്. ആ സോങ് ഓർമ്മയുണ്ട്, ഒരു സമന്തയുടെ സോങ് എല്ലാവർക്കും അറിയാൻ തോന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമന്തയുടെ സോങ് അല്ലേ, അപ്പോൾ ആ പേര് ഇതിൻ്റെ കിട്ടിയില്ലേ, സമന്ത സമുദ്ധാനം, ഒന്ന് ഒരു റിതമില്ലേ, അപ്പോൾ സമന്ത സമുദ്ധാനം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബാക്കിയുള്ള വേർഡ്സാണ്.
അപ്പോൾ നമുക്ക് സമന്തയെ പിടിച്ച് ബാക്കി കോഡ്ര. അപ്പോൾ സമന്തയുടെ ഹിസ്റ്ററി പരിശോധിച്ച് നമുക്കറിയാം, സമന്ത ഭയങ്കര ഹിറ്റായത് തുടക്കത്തിൽ ഹിറ്റായ ഒരു ഫിലിമാണ് ഈച്ച എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി ആ ഫിലിമിൽ നിന്ന് ഇപ്പോൾ കാണുന്ന സമന്തയിലേക്ക് കുറച്ച് ദൂരമുണ്ട്, കാണാൻ ഫിസിക്കലി കാണാൻ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസത്തിനെ പറ്റിയിട്ടാണ് കോഡ്. അപ്പോൾ നീതാനേ നീതാനേ എന്നുള്ള കോഡ് വേർഡാണ്, ബേസിക് കോഡ് അതാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ സമന്തയിലെത്തി. അപ്പോൾ സമന്ത ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് കുറച്ച് കറുത്തിട്ടായിരുന്നു, കുറച്ച് നിറം കുറവായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുക, ആ ആയ ആവോ ആവോ ബേട്ട എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ആയയാണ് ഈ ആയ ആയതന. അപ്പോൾ ആ ആയ വെച്ചിട്ട് നമ്മൾ ആയതനം പിടിച്ചു. ഇനി അടുത്ത് എന്താണ്, കുറച്ച് കറുത്തിട്ടല്ലായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ കറുത്ത എന്നുള്ളത് കറുത്ത കറുത്ത, പുള്ളിക്കരിച്ച് കുറച്ച് കറുത്തിട്ടായിരുന്നു, കറുത്തിട്ടെന്ന് പറയുമ്പോൾ കറുത്ത. ഇനി പ്രത്യയ നിമിത്ത, പക്ഷേ പുള്ളിക്കാരി കുറച്ച് നിറം കുറവായിരുന്നെങ്കിലും ആൾ ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ, അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ, ഒരു എന്തോ ഒരു വേറിട്ടൊരു ഭംഗിയല്ലായിരുന്നു കാണാൻ. അപ്പോൾ പ്രത്യേക ഭംഗി എന്നുള്ളതിൽ ഭംഗി എടുക്കണ്ട, പ്രത്യേകം എന്നുള്ളത് എടുക്കുക. അപ്പോൾ പ്രത്യേകം പ്രത്യേക ഭംഗി എന്നുള്ളത് പ്രത്യേകം എന്ന് കിട്ടി. ഇനി ആ ഫിലിമിനെ പറ്റി ആലോചിച്ച് നോക്കുക. ആ ഈച്ച എന്ന് പറയുന്ന ഫിലിമോടുകൂടി സംബന്ധം ഭയങ്കര ഫേമസായി, ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ആ ഫിലിം പുള്ളിക്കാരിക്ക് എന്തായിരുന്നു, ഒരു നിമിത്തമായിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഈച്ച എന്ന് പറയുന്ന ഫിലിം പുള്ളിക്കാരിക്ക് ഒരു നിമിത്തമായിരുന്നു. അപ്പോൾ നമുക്ക് കോഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സമന്ത വന്ന സമയത്ത് ആയതാനം കറുത്തിട്ടായിരുന്നു, കറുത്ത ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എന്നിരുന്നാലും അല്ലേ. അപ്പോൾ പ്രത്യേക, പക്ഷേ ആ ഫിലിം എന്താണ് ഭയങ്കര ഹിറ്റായി, അതൊരു നിമിത്തമായിട്ട് മാറി. അപ്പോൾ നിമിത്തം. അപ്പോൾ ഇത്തരം സിനോണിംസും ഡെഫിനിഷൻസും കിട്ടിയല്ലോ. ഇനി അടുത്ത് നമുക്ക് നിദാനത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നിദാനങ്ങളാണ് ഒരു ഡിസീസിനെ ഉണ്ടാകാൻ സഹായിക്കുന്നത്. അപ്പോൾ മൂന്നെണ്ണം പറയുന്നുണ്ട്. ഒന്ന്, അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം, പ്രജ്ഞാപരാധം, പരിണാമം. അപ്പോൾ അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം, അസാത്മ്യ ഇന്ദ്രിയാർത്ഥം ഇന്ദ്രിയം. അപ്പോൾ ഇന്ദ്രിയം എന്ന് വെച്ചാൽ സെൻസ് ഓർഗൻ, അർത്ഥം എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസ് ഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ കണ്ണ് കാണുമല്ലേ, അപ്പം എന്തെങ്കിലും ഒബ്ജക്ട്സ് കാണുകയാണെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് ദൂരെയുള്ളൊരു ഒബ്ജക്റ്റിനെ നോക്കുവാണ്, അപ്പോൾ അത് ഭയങ്കര ദൂരത്തിലാണ്, അത് എനിക്ക് എൻ്റെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്. അതുപോലെ കണ്ണിന് തൊട്ടടുത്ത് വെച്ചിട്ട് ഒരു സാധനം എന്നോട് വായിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഒരു അസാത്മീയ ഇന്ദ്രിയാർത്ഥ സംയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസിനും വിഷയഗ്രഹണത്തിന്, അതായത് അതിനെ പെർസീവ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുക, ഓവർ സ്ട്രെയിൻഡ് ആകുക, അല്ലെങ്കിൽ ബ്ലേർഡ് ആയിട്ടുള്ളത് കാണുക, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുക, അതൊക്കെയാണ് അസാത്മീയ ഇന്ദ്രിയാർത്ഥ സംയോഗം. ഇതൊക്കെ കാരണം നമ്മുടെ കണ്ണിനും ചെവിക്കും എല്ലാ അഞ്ച് സെൻസ് ഓർഗൻസിനും ബുദ്ധിമുട്ടുണ്ടാവുകയല്ലേ, അസുഖങ്ങൾ ഉണ്ടാവുകയല്ലേ. അപ്പോൾ അതൊരു നിദാനമാണ്. ഇനി അടുത്ത് പറയുന്നത് പ്രജ്ഞാപരാധം. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളതാണ്, മെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന ഒരു നിദാനമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ധൃതി സ്മൃതി എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി, അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെയാണ് പ്രജ്ഞാപരാധം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ പ്രജ്ഞാപരാധമുള്ള ഒരാൾക്ക് മര്യാദയ്ക്ക് ചിന്തിക്കാനോ ഒന്നും ഒരു കാര്യം ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാനോ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, നമുക്ക് മെമ്മറി ഒന്നും വരുന്നില്ല, അതാണ് പ്രജ്ഞാപരാധം എന്ന് പറയുന്നത്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി, മെൻ്റലി നമുക്കതൊന്നും പറ്റുന്നില്ല, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സാണ്. ഇനി അടുത്തത് പരിണാമം. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം, അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം, അതുപോലെ തന്നെ പ്രജ്ഞാപരാധം, ഈ രണ്ട് കോസസും നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെമ്മറി ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ വെച്ച് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ കോഡിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ബുദ്ധി നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മെഡിസിൻ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം, നമുക്ക് ഒരുപാട് ദൂരമുള്ളത് നോക്കണ്ട നോക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളത് കാണാണ്ട് വെക്കുക, അല്ലെങ്കിൽ തന്നെയും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളാണ്. എന്നാൽ ഈ തേർഡ് വരുന്ന സാധനം, അതായത് പരിണാമം എന്ന് പറയുന്ന നിദാനം എന്ന് പറയുന്നത് സീസണൽ വാഗറീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന കാലത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, അത് ഇറിവേഴ്സിബിളാണ്, നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കൗമാരം, യൗവനം, വാർദ്ധക്യം, നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ വരാതിരിക്കുന്ന സാധനങ്ങളാണ്, ഒരിക്കലുമില്ല, നമുക്കത് ഷുവറായിട്ടും ഉണ്ടായിരിക്കും. വാർദ്ധക്യം കഴിഞ്ഞ് മരണവും സംഭവിക്കും, അത് നമുക്ക് ഒരിക്കലും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പരിണാമം എന്ന് പറയുന്നത് നിഷ്പ്രത്യനീകം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചികിത്സയില്ല, ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന ആദ്യത്തെ രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായിരുന്നു മൂന്ന് ടൈപ്സാണ് നിദാനം പറയുന്നത്? അസാത്മ്യ ഇന്ദ്രിയാർത്ഥ സംയോഗം, പ്രജ്ഞാപരാധം, പരിണാമം. അതിൽ ആദ്യത്തേത് അൺഓൾസമായിട്ടുള്ള കോണ്ടാക്റ്റാണ്, സെൻസ് ഓർഗൻസും അതിൻ്റെ വിഷയങ്ങളും ഒബ്ജക്ട്സുമായിട്ടുള്ള കോണ്ടാക്ട്സ് അൺഓൾസമാണ്.
ഇനി പ്രജ്ഞാപരാധം എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വൽ ബ്ലാസ്ഫെമി, നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ളത്. ഇനി പരിണാമം എന്ന് പറഞ്ഞാൽ സീസണലായിട്ട് നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നില്ലേ, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. അത് നിഷ്പ്രത്യനീകം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് നിദാനത്തിനെ പറ്റി പറയാനുള്ളത്.